ഞാൻ എങ്ങോട്ടാ? ഒരു ഇറ്റാലിയൻ കുടിക്കാം. എല്ലാം ഒരുങ്ങി സെറ്റായി. ആ ആൾക്കാർ വരുന്നുണ്ട്, വേമ്പോ നമ്മള് പറയാൻ പറയുന്നു. ഹായ് ഗായ്സ്, അപ്പോ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി ഏട്ടൻ്റെ ഫംഗ്ഷനാണ്. ഇന്നാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വീടിൻ്റെ താഴെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, നമ്മുടെ വയലൊക്കെ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ ബൈ. ഇതാണ് ഗായ്സ് നമ്മൾ ഓഡിറ്റോറിയം. അപ്പോൾ സ്റ്റേജൊക്കെ സെറ്റായിരിക്കുകയാണ്, ഇനി നമ്മൾ വന്നാൽ മതി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ എത്തി. പക്ഷേ നമ്മുടെ ആളിവിടെ എത്തിയിട്ടില്ല, 5 മിനിറ്റ് കൊണ്ട് എത്തുന്നാ പറഞ്ഞേ. അപ്പോൾ വരട്ടെ, വന്നിട്ട് കാണാം. ഇപ്പോഴാണ് കേട്ടോ അവൻ വരുന്നത്. അത് ഞാൻ എന്ത് സാധനം ഇതാ പത പോലത്തെ സാധനമൊക്കെ തലയിൽ തേച്ച് എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യണേ. ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഗൈസ് കല്യാണത്തിന്റെ മേക്ക് ഓവർ. ഗൈസ് മേക്ക് ഓവർ ആയിട്ടില്ല, ഫേസിലൊന്നും ചെയ്തില്ല, ഹെയറിൽ സെറ്റ് ചെയ്തു. ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് ഡ്രസ് എല്ലാം ചെയ്തിട്ട് നമ്മള് ഒരു ലുക്ക് വേറെ കാണിക്കില്ല. ഹലോ 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 ഹലോ, ഞാൻ എങ്ങോട്ടാ? ഓക്കെ ഹായ് ഹായ്. അപ്പോ എല്ലാം ഒരുങ്ങി സെറ്റായി. ഇപ്പൊ അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി, അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ബാക്കിയുള്ളവർ ബൈക്കിൽ വരും, അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ആ ആൾക്കാർ വരുന്നുണ്ട്, വേമ്പോ നമ്മള് പറയാൻ പറയുന്നു. ഏ കുഞ്ഞാ, പൂ തൊടാൻ പാടില്ല, വേറെ ഒന്ന് തൊട്ടാലും. ഇവിടെ പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, അതാ അവിടെ ഉണ്ടാവും. കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുക, ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കാം. ഇങ്ങനെ നമ്മുടെ ചെക്കനും പെണ്ണും എത്തി. അപ്പോൾ അമ്മ ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചി ഫോട്ടോയാന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് വ്ളോഗാണ് എന്ന്. യൂട്യൂബിലൊന്നും ഇടരുത് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മളിടും, നമ്മളാരാ മുതൽ. അപ്പോൾ അമ്മ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടേ ആക്കുകയാണ്. അങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തി. ഇനി ഇന്ന് അവരാണല്ലോ മെയിൻ, അവരെ കാണാനാണല്ലോ എല്ലാവരും വരുന്നത്. അവർ നമ്മളെ ഷബാദിൻ്റെ അടുത്ത് പോയിട്ടാണ് ഒരുങ്ങിയത്. അവളെ ഹെയർ സ്റ്റൈലും അവൻ്റെ മേക്കപ്പൊക്കെ അവനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഞാൻ രാവിലെ പോയി ഹെയർ സെറ്റ് ചെയ്തില്ലേ അവരെന്നെ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവനെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ചേരെ റെസ്റ്റ് കിട്ടിയപ്പോൾ അവരുമായിട്ടൊന്നിരുന്ന് സംസാരിച്ചു. അതുവരെ ഓടി കളിക്കുകയായിരുന്നു, കാരണം പെണ്ണൊന്നിനും സമ്മതിച്ചില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന കലവറയിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. സദ്യയാണ്, പിന്നെ മണ്ഡലമാസം ആയതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കിയില്ല, ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. അവിടെ തകൃതിയായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ണ പയ്യൻ വിശ്വനാണ്, അപ്പൊ അവനെ കാണുന്ന മാതിരി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന് ഈ വീഡിയോ ഒക്കെ നിൽക്കുന്നത്. പയ്യൻ അമ്മായിമാരൊക്കെ ഫോട്ടോ എടുക്കാൻ കയറി, ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഒന്നിനും സമയം കിട്ടിയില്ല, കാരണം ഇതാ ഈ സാധനം എനിക്കും താഴേക്ക് ഓടി കളിച്ചോണ്ടേ ഇരിക്കുകയാണ്.
ഒരു രക്ഷയില്ല ഫംഗ്ഷന് കൂടാതാണ് കുട്ടീനെ നോക്കുന്ന ഒരു രക്ഷയില്ല ഗൈസ് ഇവള് അലമ്പലോട് അലമ്പല ഇനി വീഡിയോന്റെ ബാക്കി ഇങ്ങനെ പറയാമല്ലോ കാരണം ബാക്കി ഫംഗ്ഷൻ എടുക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മുതല് ഈ മുതൽ ഒന്നിനും സംബന്ധിച്ചില്ല കരച്ചിലോട് കരച്ചിൽ ഊടിക്കളി വീഴുത്തം അയ്യോയ്യോ ഒരു രക്ഷയില്ല എല്ലാ അമ്മമാർക്കും അറിയാലോ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അപ്പോ ഞാന് ഇവളെ കരച്ചില് കണ്ടപ്പോ ഞാൻ എന്തായി ഞാൻ അവിടുന്ന് പോന്നു ഏട്ടന്റെ കല്യാണ ഫംഗ്ഷൻ എനിക്ക് അതുപോലും കൂടാൻ പറ്റിയില്ല ഗൈസ് എന്തൊരവസ്ഥയാണ് എന്റെ അവസ്ഥ ഒരു രക്ഷയില്ലാത്തതും കൊണ്ടാണ് ഞാൻ അവിടുന്ന് വന്നത് പിന്നെ വേറെ നിവൃത്തിയില്ല മക്കള് ആയിക്കഴിഞ്ഞ അങ്ങനെയൊക്കെയാണല്ലോ ഇതേ മാതിരത്തെ അവസ്ഥ ഏതെങ്കിലും അമ്മമാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ ഫംഗ്ഷൻ പാളിപ്പോയി ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല വീട്ടിൽ വൈകുന്നേരം വന്നിട്ട് ഹസ്ബൻഡ് ഫുഡ് കൊണ്ട് തന്നപ്പോഴാണ് ഞാൻ കഴിക്കുന്നത് കാരണം അവള് വീട്ടിൽ കൊണ്ടുവന്ന് അവളെ ഉറക്കി ഞാനും അവിടെ ഇരുന്നു അല്ലാതെ വേറെ ഒരു നിവൃത്തി ഇല്ലായിരുന്നു അപ്പൊ ഇതാണ് അന്ന് സംഭവിച്ചത് അപ്പൊ ഓക്കെ ഇതാണ് എന്റെ അവസ്ഥ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ മൊത്തം കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ